നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ വീണ്ടും 2000 രൂപ വീതം വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന നടപടികളിലേക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്തവർക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതും അതോടൊപ്പം തന്നെ എങ്ങനെ എത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യമാകെ 6-ാമത്തെ ഇൻസ്റ്റാൾമെന്റ്, അതായത് ഏകദേശം 12,000 രൂപയാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക്, കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതുവരെ സമ്മാനമായിട്ട് നൽകിയിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച ഒരു പദ്ധതി കൂടിയാണ്. അതിൻ്റെ 7-ാമത്തെ ഇൻസ്റ്റാൾമെന്റിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 7-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 2021-22 വർഷത്തേക്കുള്ള ആദ്യ ഗഡു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിലവിൽ ആ ഗഡു ആരംഭിക്കുന്നത് ഡിസംബർ 1-ാം തീയതി മുതലാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന ഈ 4 മാസ കാലയളവിലാണ് നമുക്ക് ആ ഗഡു, അതായത് ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക. ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ, അതായത് 1-ാം തീയതിയോടെ തന്നെ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള നീക്കുപോക്കുകൾ തുടങ്ങും. അതുമാത്രമല്ല പിന്നീട്, അതായത് അതിൻ്റെ 2-ാം ഗഡു ലഭിക്കുക നമുക്കറിയാവുന്നതുപോലെ ഏപ്രിൽ മാസത്തിലും, പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഓഗസ്റ്റ് മാസമായിരിക്കും, അതായത് 3-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് നിലവിൽ 2021-22 വർഷത്തെ നിലവിൽ 3-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ 2021 വർഷത്തെ ആദ്യ ഗഡു, അതായത് 7-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. നിലവിൽ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിധത്തിലും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന അളവിൽ തന്നെ നിലവിൽ കൃത്യമായ ആ തീയതികളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുക തന്നെ ചെയ്യും. നിലവിൽ നമുക്കറിയാം ആധാർ കാർഡിലേതുപോലെ അപേക്ഷയിലെ പേര് തിരുത്തണമായിരുന്നു. നിലവിൽ ആ ഉത്തരവുകൾ അനുസരിച്ച് കർഷകരായ നമ്മളെല്ലാം തന്നെ ആ തരത്തിലുള്ള ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ സജീവമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ കർഷകർക്കും, കേരളത്തിലെ അപേക്ഷ വെച്ചവർക്ക് നിലവിൽ ഈ ആനുകൂല്യം ഒരു മുടക്കവും കൂടാതെ പ്രത്യേകമായിട്ട് വേറെ ഒന്നിൻ്റെയും റിന്യൂവൽ ചെയ്യേണ്ട, അതായത് പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു കുഴപ്പവും കൂടാതെ ഈ തുക സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചേരും. ഇനി അത് മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് വിതരണം ആരംഭിക്കുന്ന ആ തീയതികളിൽ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ മുന്നറിയിപ്പ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ച വീഡിയോകൾ ചെയ്യുന്നതാണ്. നമുക്കറിയാം 6,000 രൂപ ഒരു വർഷമാണ് ലഭിക്കുക. അത് 3 ഗഡുക്കളായിട്ട് 4 മാസത്തെ ഇടവേളകളിലാണ് ലഭിക്കുക. ഈ സന്തോഷ വാർത്ത നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസംബർ മാസത്തിലെ ഏറ്റവും വലിയൊരു ആനുകൂല്യമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പ്രതിസന്ധിയിലൊക്കെ ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വേഗം ഇതിൻ്റെ വിതരണവും ഉണ്ടാകും. നമുക്ക് ആ 2,000 രൂപ എന്ന് പറയുന്നതും അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ആവാത്ത ഒരു തുകയും കൂടിയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ. അപ്പോൾ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ചെങ്കിലുമൊക്കെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്നതാകട്ടെ. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഇതിൻ്റെ അപ്ഡേഷനുകളെ നമ്മൾ അറിയിച്ചതാണ്. കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ വെച്ചിരിക്കുന്നവരുടെ ഭൂമികൾ ഒരിക്കലും ഡേറ്റ ബാങ്കിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യം മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതിയാകും. നിലവിൽ നമ്മളിൽ നിന്ന് ഈ തുക തിരിച്ച് ആവശ്യപ്പെടുകയോ അങ്ങനെയൊന്നും തന്നെ ചെയ്യുന്നില്ല. അർഹരായ കർഷകരുടെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കൃഷിഭൂമി വിൽക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം തന്നെ പിന്നീട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ ധനസഹായ പദ്ധതികൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.